സിനിമ മേഖലയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മാർഗനിർദ്ദേശത്തിന്റെ കരട് സാംസ്കാരിക വകുപ്പും നിയമവകുപ്പും പരിശോധിക്കും. കേരള വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയ എല്ലാ സമയത്തും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതായിരിക്കും മാർഗരേഖ. ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നത് ശാക്തീകരണത്തിൽ പ്രധാനമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓരോ സ്ത്രീക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാനാവശ്യമായ സാഹചര്യം ഉണ്ടാകണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ ഇടപെടലും ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതിൽ നമുക്ക് നടപ്പാക്കുന്നതിന് തടസ്സമായി നിന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനൊരു ഗൈഡ് ലൈൻസ്, ഒരു എക്സിക്യൂട്ടീവ് നമ്മൾ ഇറക്കുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ ഡ്രാഫ്റ്റ് വനിതാ ശിശു വികസന വകുപ്പ് അത് രൂപീകരിച്ചിട്ടുണ്ട്. ഇത് സാംസ്കാരിക വകുപ്പും പിന്നെ നിയമവകുപ്പും ഇത് കാണേണ്ടതുള്ളത് കൊണ്ട് നമ്മളത് സാംസ്കാരിക വകുപ്പിലേക്ക് അയച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിനോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത്. വനിതാ വികസന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതാണ് വനിതാ വികസന കോർപ്പറേഷന്റെ ലക്ഷ്യം. ഏറ്റവും കുറഞ്ഞ പലിശയ്ക്കാണ് ലോൺ നൽകുന്നത്. കേരള വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി ലേബർ കോഡ് നിർദ്ദേശങ്ങൾ വനിതാ സിനിമാ പ്രവർത്തകരെ എങ്ങനെ ബാധിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി, തെന്നിന്ത്യൻ സിനിമാ താരം അമല അക്കിനേനി എന്നിവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.